പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2020 ജനുവരി 11 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് സുബിൻ കൃഷ്ണഷോപ്പ്. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 200 കടന്ന് കോവിഡ് കേസുകൾ. 38 പേർ രാജ്യത്തിന് പുറത്തു നിന്നെത്തിയവർ. ഖത്തറിൽ അൽ റയാൻ ബാങ്കും അൽ ഖലീജി കമേഴ്ഷ്യൽ ബാങ്കും ഒന്നിച്ചു. ലയന കരാറിലെത്തിയതായി റിപ്പോർട്ട്. വിട്ടുമാറാത്ത രോഗങ്ങളുള്ള എല്ലാവർക്കും കോവിഡ് ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലെന്ന് ഖത്തർ. സൽവ അതിർത്തി തുറന്നത് മുതൽ 167 ഖത്തരി വാഹനങ്ങൾ സൗദിയിൽ പ്രവേശിച്ചതായി റിപ്പോർട്ട്. ഖത്തറിൽ പുകവലി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി അധികൃതർ. ഈജിപ്തിൽ വൺ ടൗൺഷിപ്പ് പ്രൊജക്ടിന് നിക്ഷേപം നടത്താൻ ഖത്തർ തയ്യാറാകുന്നതായി റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ ഇന്ന് 203 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അധികൃതർ അറിയിച്ചു. പുതിയ കേസുകളിൽ 38 പേർ വിദേശത്ത് നിന്ന് എത്തിയവരാണ്. ഇന്ന് രാജ്യത്ത് 132 പേർ കൂടി വൈറസിൽ നിന്ന് രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 142,827. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 2,995 പേരാണ്. 26 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 12,434 കോവിഡ് പരിശോധനകളാണ് ഖത്തറിലുടനീളം നടന്നത്. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 146,068. ഖത്തറിലെ മസ്റഫ് അൽ റയാനും അൽ ഖലീജി കമേഴ്ഷ്യൽ ബാങ്കും ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിനായുള്ള ലയന കരാറിൽ എത്തിയതായി റിപ്പോർട്ട്. മേഖലയിലെ മുൻനിര ശരീയത്ത് അടിസ്ഥാന ബാങ്കായി മാറുകയാണ് ലയനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് സാമ്പത്തിക വളർച്ച നേടുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണ് ബാങ്കുകളുടെ ലയനമെന്ന് അൽ റയാൻ ബാങ്ക് ചെയർമാൻ അലി ബിൻ അഹമ്മദ് അൽ കുവാരി പറഞ്ഞു. ഖത്തറി ബാങ്കിംഗ് സംവിധാനത്തെ കൂടുതൽ ചടുലമാക്കുകയെന്ന തങ്ങളുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ലയനത്തിലൂടെ 172 ബില്യൺ റിയാലിന്റെ വൻ ആസ്തിയുള്ള ഖത്തറിലെയും പശ്ചിമേഷ്യയിലെയും ഏറ്റവും വലിയ ഇസ്ലാമിക് ബാങ്ക് എന്ന പദവി സ്ഥാപനം കൈവരിക്കും. ലയനം പൂർത്തിയാക്കുന്നതോടെ അൽ ഖലീജിയുടെ വ്യാപാര വ്യവഹാരങ്ങളെല്ലാം അൽ റയാനിലേക്ക് മാറുകയും അൽ റയാൻ എന്ന സ്ഥാപനമായി നിലനിൽക്കുകയും ചെയ്യും. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമായിരിക്കും ബാങ്ക് തുടർന്നും പ്രവർത്തിക്കുക. വിട്ടുമാറാത്ത രോഗങ്ങളുള്ള എല്ലാവർക്കും കോവിഡ് ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കില്ലെന്ന് ഖത്തർ ഹമദ് ജനറൽ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ യൂസഫ് അൽ മസ്ലാമണി പറഞ്ഞു. ഡയബറ്റീസ്, രക്തസമ്മർദ്ദം മുതലായ രോഗങ്ങൾ ബാധിച്ചവർക്ക് മാത്രമാണ് സങ്കീർണതകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലെന്നും ഡോക്ടർ യൂസഫ് അൽ മസ്ലാമണി കൂട്ടിച്ചേർത്തു. കോവിഡ് മൂലം സങ്കീർണതകൾക്ക് സാധ്യതയുള്ള വിട്ടുമാറാത്ത രോഗങ്ങളുടെ ലിസ്റ്റ് തങ്ങളുടെ പക്കലുണ്ടെന്നും അത്തരം രോഗികൾക്ക് മൈ ഹെൽത്ത് പേഷ്യന്റ് പോർട്ടൽ വഴി സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കാൻ അപേക്ഷിക്കാമെന്നും അവർ വ്യക്തമാക്കി. HMC അല്ലെങ്കിൽ PHCC യിൽ പരിചരണം നേടുന്നവരും സാധുവായ ഹെൽത്ത് കാർഡ് ഉള്ള രോഗികൾക്കും HMC, PHCC എന്നിവയുടെ വെബ്സൈറ്റുകളിൽ ലഭ്യമായ ഓൺലൈൻ ഫോം വഴി സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച് 7 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റുകൾ ഇമെയിലായി രോഗികൾക്ക് ലഭിക്കും. 3.5 വർഷത്തെ ഉപരോധത്തിനു ശേഷം ഖത്തർ സൗദി അതിർത്തിയിലെ സൽവ ക്രോസിംഗ് തുറന്നത് മുതൽ സൗദിയിലേക്ക് 167 ഖത്തറി വാഹനങ്ങൾ പ്രവേശിച്ചതായി റിപ്പോർട്ട്. സൽവ ക്രോസിംഗിലെ കസ്റ്റംസ് ഡയറക്ടർ അലി അൽ അക്ലഹബിയെ ഉദ്ധരിച്ച് പ്രമുഖ റേഡിയോ ചാനലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഖത്തർ സൗദി അതിർത്തി ചരക്ക് നീക്കത്തിനും തീർത്ഥാടനം, വിനോദം, സഞ്ചാരം തുടങ്ങിയ നടപടിക്രമങ്ങൾക്കും ഉടൻ തന്നെ തുറന്നു നൽകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഖത്തറിൽ നിന്നുള്ള യാത്രക്കാരെയും മറ്റു ഇടപാടുകാരെയും വരവേൽക്കാൻ സൗദി ഭരണകൂടം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണെന്ന് സൗദി കിരീടാവകാശി ഇബ്നു സൽമാൻ ചൂണ്ടിക്കാട്ടിയതായി സൗദി ആസ്ഥാനമായ അൽ ഇക്ബാറിയ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഖത്തറിൽ നിന്ന് സൽവ ക്രോസിംഗ് വഴി യാത്രക്കാർക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകി തുടങ്ങിയത്. ഖത്തറിൽ പുകവലി ഉപേക്ഷിക്കുന്നതിനായി ചികിത്സ തേടിയവരിൽ 40% പേരും പുകവലി പൂർണ്ണമായും ഉപേക്ഷിച്ചെന്ന് അധികൃതർ. കഴിഞ്ഞ ദിവസം പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ പുകവലി നിവാരണ വിഭാഗം മേധാവി ഡോക്ടർ അഹമ്മദ് അൽ മുല്ലയാണ് ഇക്കാര്യം പറഞ്ഞത്. നിലവിൽ പ്രതിദിനം 80 പേരോളം ഹമദിൽ പൂർണ്ണമായി പുകവലി നിർത്താനുള്ള ചികിത്സയ്ക്കായി എത്തിച്ചേരുന്നുണ്ട്. ഇതിൽ 100% പേരും ഈ ചികിത്സയ്ക്ക് ആദ്യമായാണ് വിധേയമാകുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 30% വരുന്ന സന്ദർശകരുടെ പുകവലി ശീലം കുറച്ചുകൊണ്ടുവരാനും ഹമദ് അധികൃതർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 4 വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന വൺ ടൗൺഷിപ്പ് പ്രോജക്റ്റിൽ നിക്ഷേപം നടത്താൻ ഖത്തർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഈജിപ്റ്റ് ഗേറ്റ്വേ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്ന വമ്പൻ ടൗൺഷിപ്പ് പ്രോജക്റ്റിലാണ് ഖത്തർ നിക്ഷേപം നടത്താൻ തയ്യാറായിരിക്കുന്നത്. ഖത്തർ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റാലിറ്റി കമ്പനി ഡയർ ഖത്തറാണ് നിക്ഷേപത്തിനായി മുതിരുന്നതെന്ന് പ്രാദേശിക ഈജിപ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്തു.
2016 മുതലാണ് ഡയർ ഖത്തറും ഈജിപ്ത് സർക്കാരും തമ്മിലുള്ള തർക്കങ്ങളുടെ ഭാഗമായി വമ്പിച്ച ഈ ടൗൺഷിപ്പ് പദ്ധതി നിർത്തിവെക്കേണ്ടി വന്നത്. പദ്ധതി നിർവഹണത്തിന് ആവശ്യമായ ലൈസൻസ് പുതുക്കി നൽകാൻ ഈജിപ്ത് മുനിസിപ്പൽ അധികൃതർ തയ്യാറായതാണ് ഏറ്റവും പുതിയ വിവരം. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ലോക്കൽ സ്പോൺസർ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. എമിഗ്രേഷൻ, ലേബർ, മുനിസിപ്പാലിറ്റി എന്നീ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ PR വർക്കുകൾക്കും ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ഞങ്ങളെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 3163877. മറ്റു മിഡിൽ ഈസ്റ്റ് ആഗോള വാർത്തകൾ. സൗദി അറേബ്യയിൽ പുതുതായി 140 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 4 പേർ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. 158 രോഗബാധിതർ സുഖം പ്രാപിച്ചു. ഇതോടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ ആകെ എണ്ണം 363949 രോഗമുക്തരുടെ എണ്ണം 385706 മരണസംഖ്യ 6295 ഉയർന്നു. UAE 2404 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 2252 പേർ കൂടി രോഗമുക്തരായപ്പോൾ 3 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. സൗദിയിലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ന്യോമിൽ കാർബൺ രഹിത നഗരം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. ദി ലൈൻ എന്നീ പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ 10 ലക്ഷം ആളുകൾക്ക് താമസ സൗകര്യമൊരുക്കും. കാറുകളും റോഡുകളും ഈ നഗരത്തിലുണ്ടാകില്ലെന്നും മുഹമ്മദ് ബിൻ സൽമാൻ പുറത്തിറക്കിയ വീഡിയോയിൽ പറഞ്ഞു. 170 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതി മുമ്പ് പ്രഖ്യാപിച്ച $500 ബില്യൺ മെഗാ പ്രോജക്ടിന്റെ ഭാഗമായിരിക്കും. ഈ വർഷം ആദ്യപാദത്തോടെ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിക്കും. കാറുകളും റോഡുകളും ഇല്ലാതെ പ്രകൃതിയെ ചുറ്റിപ്പറ്റിയുള്ള ഹൈപ്പർ കണക്റ്റഡ് ഫ്യൂച്ചർ കമ്മ്യൂണിറ്റികളുടെ ബിൽറ്റ് എന്ന നിലയിലാണ് ദി ലൈൻ പദ്ധതി ആവിഷ്കരിക്കുന്നത്. 2030 നഗരത്തിൽ 380,000 തൊഴിലുകൾ സൃഷ്ടിക്കും. പരമ്പരാഗത നഗരസങ്കല്പത്തെ ഭാവി നഗരസങ്കല്പമായി പരിവർത്തനം ചെയ്യേണ്ടതുണ്ടെന്നും മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു. കുവൈത്തിൽ പ്രവാസി തൊഴിലാളികൾക്കായുള്ള താൽക്കാലിക താമസ സ്ഥലത്ത് തീപിടുത്തം. അൽ നയീം സ്ക്രാപ്പ് യാർഡിന് സമീപം തൊഴിലാളികൾക്കായി താമസിക്കുന്നതിനായി ഒരുക്കിയ താൽക്കാലിക സംവിധാനമാണ് കത്തിനശിച്ചത്. അൽ ഷക്കായ ജഹ്റ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതേസമയം തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചു. യമനിലെ ഹൂത്തി വിമതരെ തീവ്രവാദ ഗ്രൂപ്പായി പ്രഖ്യാപിക്കാനൊരുങ്ങി അമേരിക്ക. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതിർത്തി കടന്നുള്ള ആക്രമണം ഉൾപ്പെടെ അവരുടെ തീവ്രവാദ പ്രവർത്തികൾ അൻസാറുള്ളയെ കുറ്റവാളിയാക്കുന്നതാണ് പുതിയ നീക്കമെന്ന് പോംപിയോ പ്രസ്താവനയിൽ പറഞ്ഞു. നിരവധി പേരെ കൊല്ലുകയും മേഖലയെ അസ്ഥിരപ്പെടുത്തുകയും സമാധാന പരിഹാരത്തിന് തുരങ്കം വയ്ക്കുകയും ചെയ്യുന്നവരാണ് ഹൂത്തികളെന്നും പോംപിയോ വ്യക്തമാക്കി. നേരത്തെ തന്നെ അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന ഇവരാണ് യമനിന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നത്. കേരള വാർത്ത. കേരളത്തിൽ നിന്ന് 3110 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ അറിയിച്ചു. എറണാകുളം 443, കോഴിക്കോട് 414, മലപ്പുറം 388, കോട്ടയം 321, കൊല്ലം 236, തിരുവനന്തപുരം 222, ആലപ്പുഴ 186, പാലക്കാട് 176, തൃശൂർ 168, കണ്ണൂർ 160, ഇടുക്കി 141, പത്തനംതിട്ട 131, വയനാട് 76, കാസർഗോഡ് 48 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. UKയിൽ നിന്നും വന്ന ഒരാൾക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചത്. അടുത്തിടെ UKയിൽ നിന്നും വന്ന 54 പേർക്കാണ് ഇതുവരെ COVID-19 സ്ഥിരീകരിച്ചത്. ഇതുവരെ സാമ്പിളിൽ തുടർ പരിശോധനയ്ക്കായി NAV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തറിയാലിന് 19.93 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 200 കടന്ന് കോവിഡ് കേസുകൾ. 38 പേർ രാജ്യത്തിന് പുറത്തുനിന്നെത്തിയവർ. ഖത്തറിൽ അൽ റയാൻ ബാങ്കും അൽ ഖലീജി കമേഴ്ഷ്യൽ ബാങ്കും ഒന്നിച്ചു. ലയന കരാറിലെത്തിയതായി റിപ്പോർട്ട്. വിട്ടുമാറാത്ത രോഗങ്ങളുള്ള എല്ലാവർക്കും കോവിഡ് ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലെന്ന് ഖത്തർ. സൽവ അതിർത്തി തുറന്നത് മുതൽ 167 ഖത്തറി വാഹനങ്ങൾ സൗദിയിൽ പ്രവേശിച്ചതായി റിപ്പോർട്ട്. ഖത്തറിൽ പുകവലി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി അധികൃതർ. ഈജിപ്തിൽ 1 ടൗൺഷിപ്പ് പ്രൊജക്ടിന് നിക്ഷേപം നടത്താൻ ഖത്തർ തയ്യാറാകുന്നതായി റിപ്പോർട്ട്.
പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfor.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് iOS ഫോണുകളിൽ പ്രസ് ഫോർ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് ഫോർ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സ്ആപ്പ് സന്ദേശമായോ അല്ലാതെയോ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3385527756 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.